ഒരു കപ്പ് എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2½ സ്പൂൺ പൊടിയരിയിടുക. ഇതിപ്പോൾ ഞാനൊരു വയസ്സുള്ള കുട്ടിക്കുള്ള മെഷർമെൻറ്റാണ് പറയുന്നത്. 8 മാസമൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അതിൽ തായം മതി. നല്ലോണം മിക്സിയിൽ നിന്ന് ആദ്യമേ പൊടിച്ചരിയാണ് ഞാൻ യൂസ് ആക്കുന്നത്. അപ്പോൾ വേഗം വെന്ത് കിട്ടും. ഓക്കെ, എന്നിട്ട് അത് നമുക്ക് നോർമൽ വാട്ടർ വെച്ചിട്ട് ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുക്കുക. പൊടിയരി നല്ലോണം കഴുകിയെടുത്താൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടുമെന്ന് പഴമക്കാർ പറയുന്ന കേൾക്കലുണ്ട്. എന്നാലും ബേബിക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് നന്നായി കഴുകിയിട്ട് തന്നെ ഉപയോഗിക്കാൻ നോക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു ക്യാരറ്റാണ്. ഒരു ക്യാരറ്റിൻ്റെ പകുതി ഭാഗം മതി. എന്നിട്ട് അത് നന്നായി കഴുകിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ അരിയിനെക്കാട്ടും കൂടുതൽ എടുക്കുന്നത് ക്യാരറ്റാണ്. ഇത് നമ്മളൊരു ഉച്ച സമയത്ത് ഒരു 12 മണി ആ സമയത്തൊക്കെ കൊടുക്കുവാണെങ്കിൽ ബേബി തീർച്ചയായും കുടിക്കും. ബേബി ഉറങ്ങി എണീച്ച ടൈം തന്നെ പാൽ കൊടുക്കുന്നതിന് മുമ്പേ ഇത് കൊടുക്കാൻ നോക്കുക. പിന്നെയാണെങ്കിൽ ഇത് ഞാനിപ്പോൾ ഉപ്പിട്ടിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇനി ബൈ ചാൻസ് ബേബി അങ്ങനെ കുടിക്കുന്നില്ല കണ്ടിട്ടുണ്ടെങ്കിൽ കിൽക്കണ്ടി വെച്ചിട്ടും ഇത് യൂസ് ചെയ്ത് നോക്കാം. പിന്നെയാണെങ്കിൽ നോർമൽ സാധാരണ പാത്രത്തിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. കുക്കറിൽ യൂസ് ആക്കുമ്പോൾ ബേബിക്ക് ഗ്യാസിൻ്റെ പ്രശ്നം വരാനുള്ള ഇതുണ്ട്. അതുകൊണ്ട് നോർമലായിട്ടുള്ള പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി നോർമലായിട്ടുള്ള നമ്മളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു സാധാരണ ഒരു പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1½ കപ്പ് വെള്ളം ചേർക്കുക. ഇത് വേഗം കുക്കായി കിട്ടും. ഓക്കെ, അധികം വെള്ളത്തിന് ആവശ്യമില്ല. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച ആ പൊടിയരി ഉണ്ടല്ലോ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ പൊടിയരി ആദ്യമേ മിക്സിയിൽ നിന്ന് പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ വേഗം വെന്ത് കിട്ടാനുള്ള വെന്ത് കിട്ടും. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ടാക്കി വെച്ച ക്യാരറ്റും അതിലേക്ക് ചേർക്കുക. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് വേഗം റെഡിയായി കിട്ടും. അതിനാണ് നമ്മൾ ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ടാക്കിയത് വേഗം കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഏകദേശം തിളച്ച് വരുന്നുണ്ട്. ഒരു നന്നായി തിളക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, അതിൻ്റെ അടുപ്പൊന്ന് മാറ്റി വെക്കണം. ഇതിപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് അതിൻ്റെ അടുപ്പൊന്ന് മാറ്റി വെക്കുക. എന്നിട്ടൊരു 2 മിനിറ്റും കൂടി കുക്ക് ചെയ്തിട്ട് ഇത് നന്നായി ചൂടാറിയതിന് ശേഷം മിക്സിയിലേക്ക് ഇടുക. നല്ലോണം വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം പുറത്തേക്ക് കളഞ്ഞതിന് ശേഷം ഇടാം. ക്യാരറ്റ് അടിഞ്ഞ് വരുമ്പം തന്നെ കുറച്ചൊരു വെള്ളം പോലെ ഉണ്ടാകും, അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായി അരച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുക. 8 മാസത്തെ കുട്ടിക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ഒന്ന് നന്നായി അരിച്ചിട്ടൊക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഇതിൽ നിന്ന് അരിയാതെ അരിഞ്ഞു പോകാതെ ക്യാരറ്റായിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് തൊണ്ടയിലേക്കായിട്ടും എത്തും. ബേബിക്ക് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്ന് അരിപ്പയിൽ വെച്ച് അരച്ചതിന് ശേഷം കൊടുക്കാൻ നോക്കുക. ഈ ഒരു തിക്നെസ്സിലാണ് ഇത് ഉണ്ടാവേണ്ടത്. നല്ല ടൈറ്റും അല്ല, നല്ല ലൂസും അല്ല, ഒരു മീഡിയം രീതിയിൽ ഈ ഒരു തിക്നെസ്സിലാണ്. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഞാനിതിപ്പം ഡെക്കറേറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫോട്ടോയിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ വെച്ചതാണ്. ഇൻഷാല്ലാ.